ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, മൂന്നാം ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1931 കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയത്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, 1955. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 300A. 5-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 19(1)(d). വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, 2009 ഓഗസ്റ്റ് 26 പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത്. 7-ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, 14, 19, 21. ആർട്ടിക്കിൾ 14, 19, 21 സുവർണ ത്രികോണം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി? ആൻസർ ഓപ്ഷൻ സി, AKG അഥവാ AK ഗോപാലൻ. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, June 12. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, Article 26. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 29. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 32. സുപ്രീം കോടതി, ഹൈക്കോടതിയാണെങ്കിൽ 226. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ബിസൈറ്റ്. ബാക്കിയുള്ളതെല്ലാം റിട്ടുകളാണ്. ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സോറി, ഓപ്ഷൻ ഡി, പ്രോഹിബിഷൻ ആണ്. ഗ്രാൻവില ഓസ്റ്റിൻ എന്തിനെയാണ് ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ, നിർദ്ദേശക തത്വങ്ങളെ. ഗോവധ നിരോധന നിയമം, മൃഗസംരക്ഷണം എന്നിവയെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 48. 42-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. പൊതുസമ്പത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നത് താഴെ പറയുന്ന എന്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, മൗലിക കടമകളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1963. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി? ആൻസർ ഓപ്ഷൻ എ, മാഡം ഭിക്കാജി ഗാമ. രാഷ്ട്ര പുരോഗതിയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, അശോക ചക്രത്തെയാണ്. ഇത് നീല നിറന്നാണ്, അത് സ്പെല്ലിംഗ് തെറ്റിപ്പോയതാണ്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി, അശോക ചക്രത്തിനെയാണ്. ദേശീയ ഗാനം പൂർണ്ണമായും ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 52 സെക്കൻഡ്. ശകവർഷം ആരംഭിച്ചത് ഏത് വർഷം മുതലാണ്? ആൻസർ ഓപ്ഷൻ ബി, AD 78. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 343(1). 25. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് എന്നാണ്?
ആൻസർ ഓപ്ഷൻ ഡി 1973 പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആനയാണ്. 27. ഇന്ത്യൻ ദേശീയ പ്രതിജ്ഞയ്ക്ക് ആസ്പദമായ വരികൾ ആദ്യമായി എഴുതി തയ്യാറാക്കിയിരുന്ന ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തെലുങ്ക് ഭാഷയിലായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രതിജ്ഞ ആസ്പദമായ വരികൾ ആദ്യമായി എഴുതി തയ്യാറാക്കിയിരുന്നത്. ഇന്ത്യയുടെ പുണ്യനദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഗംഗ. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അരബിന്ദ ഘോഷ്. ഇന്ത്യയുടെ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4, അതായത് സിംഹം, കാള, ആന, കുതിര എന്നിവയാണ് സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. 30 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. 10th പ്രിലിംസിന് പോകുന്നവർ ഈ ഭാഗം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചിഹ്നങ്ങൾ, അതേപോലെ ഇന്ത്യയുടെ ദേശീയ പതാക, ദേശീയ ചിഹ്നം, വന്ദേമാതരം, ദേശീയ ഗാനം, ദേശീയ പ്രതിജ്ഞ, ഇതിനെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കൂടി കണ്ടുപോകുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.